ഹലോ, എല്ലാവർക്കും ജയ ഫീൽഡിലേക്ക് സ്വാഗതം. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടിരിക്കുവാണല്ലോ അല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുവാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിലെ 7-ാം മാസത്തിൽ ഒരു കൂട്ടിക്കൊണ്ടുപോകൽ ചടങ്ങുണ്ടല്ലോ, അപ്പോൾ അതാണ് കേട്ടോ. അപ്പം അതൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഓരോ ദിവസമാണല്ലോ. അപ്പോൾ ആ ഒരു സന്തോഷ നിമിഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബേബി ഷവറിൻ്റെ കുറച്ച് പരിപാടി കൂടിയുണ്ട്, പക്ഷെ അതും കൂടി വെക്കുമ്പം കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ. അപ്പം അന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ ഫുഡ് മമ്മിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബീഫ് ബിരിയാണി ആയിരുന്നു. മമ്മിയുടെ ബിരിയാണി നല്ല അടിപൊളിയാണ്. പിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ കുറച്ച് പേര്. അപ്പം മധുരകോടിയാണ് അന്ന് നമ്മൾ ഉടുക്കുക. അപ്പം അതിൻ്റെ ബ്ലൗസ് കുറച്ച് എറിഞ്ഞിപ്പോയതുകൊണ്ട് ഒരു വേറെ ബ്ലൗസ് സെറ്റാക്കുക ചെയ്തേ. അതിന് കുറച്ചുകൂടെ ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ച കയ്യിൽ ജസ്റ്റ് ഒരു 3 ഗോൾഡൻ മുത്തുകൾ ബീഡ്സ് വെച്ചിട്ട് ഡിസൈൻ ചെയ്തു. ഉടുപ്പ് ബേബി ഷവറിൻ്റെ അന്ന് ഇടാനും പ്ലസ് വരുന്ന അന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അമ്മച്ചിയും പപ്പയൊക്കെ വരുന്ന അന്ന് പിന്നെ രാവിലെ ഒന്ന് ഇട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രസ്സ് സെറ്റാക്കിയായിരുന്നു. അത് സാരി നമ്മൾ സാധാരണ റണ്ണിങ് മെറ്റീരിയൽ മുറിച്ചെടുക്കില്ല, അതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് സ്റ്റിച്ചിങ് അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലൊന്ന് പറഞ്ഞു പോവാം. അതായത് ജസ്റ്റ് നമ്മുടെ വേസ്റ്റ് ടു ബോട്ടം വരെയുള്ള ആംഗിൾ ലെങ്ത് വരെയുള്ള രീതിയിൽ തുണി എടുത്തിട്ട് അതൊന്ന് ഞൊറിഞ്ഞെടുത്തു. സിമ്പിളൊരു ഫ്രോക്കാണ് കേട്ടോ. അതിനുശേഷം പിന്നെ ബോട്ട് നെക്കാണ് കേട്ടോ നെക്കടിച്ചത്. പിന്നെ അതിപ്പോൾ ഒരു ട്രെൻഡാണല്ലോ, ബോട്ട് നെക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. പിന്നെ എനിക്ക് പൊതുവേ ബോട്ട് നെക്കാണ് ഇഷ്ടം. പിന്നെ സ്ലീവിന് ചെറിയൊരു പ്ലീറ്റ്സൊക്കെ വെച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു പോർഷനിൽ ബോ ഈ ഒരു നമ്മുടെ തെർമോക്കോളിൻ്റെ ബോൾസ് വെച്ചിട്ടുള്ള ബോയാണ് സെറ്റ് ചെയ്തത് കേട്ടോ. ഇതാ ഇതുപോലെ അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ബോട്ടം ഭാഗത്തും പ്ലീറ്റ്സ് തന്നെയാണ്. സ്ലീവിൽ ഇങ്ങനെ പ്ലീറ്റ്സ് വെച്ചുകൊണ്ട് തന്നെ ബോട്ടൺ ഭാഗത്ത് ഒരു 3 ഇഞ്ച് ലെങ്ത്ത് കണക്കാക്കി കുറച്ചെടുത്തിട്ട് ആ ഒരു ലെങ്ത്തിലേക്ക് പ്ലീറ്റ്സ് ഇങ്ങനെ റെഡിയാക്കി എടുത്ത് അതങ്ങ് അടിച്ചു പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ചെറുതായിട്ട് ഡിസൈൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡിസൈൻ പൂർത്തീകരിക്കാൻ ഏറ്റവും നല്ല ബീഡ്സ് വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വൈറ്റാണ് ഇച്ചാൻ, അതായത് കല്യാണത്തിന് ഇച്ചാനിട്ട കോട്ടിൻ്റെ അകത്തുള്ള ഷർട്ട് വൈറ്റാ. അപ്പം ഞാൻ എന്നാ വിചാരിച്ചു വൈറ്റ് തന്നെ ഇതിനകത്തേക്ക് നന്നായി ചേരുകയും ചെയ്യും. വൈറ്റ് അങ്ങ് 2 ഡ്രസ്സും അങ്ങ് ചേർന്ന് പോവാൻ വൈറ്റ് മുത്ത് തന്നെ ചെയ്യാന്ന്. അപ്പം ദാ നമ്മുടെ കുഞ്ഞാ ഇവിടെ ഉണ്ടിട്ടാ. പതുക്കെ അനങ്ങാനൊക്കെ തുടങ്ങി. പിന്നെ ഒരു കാര്യം, 6-ാം മാസം തുടങ്ങുമ്പോഴൊക്കെ കേട്ടോ കുഞ്ഞാവുകൾ അകത്തുനിന്ന് ഇങ്ങനെ അനങ്ങിയൊക്കെ തുടങ്ങുക. ആരും പേടിക്കേണ്ട, 4-ാം മാസത്തിലോ 5-ാം മാസത്തിലോ അനങ്ങിയില്ലാന്ന് ഓർത്ത് ഒരു വിഷമം വേണ്ട. ഓക്കെ, അപ്പം 7 ആയപ്പോഴത്തേക്കൊക്കെയാണ് നന്നായിട്ടൊക്കെ ഒന്ന് അനങ്ങി തുടങ്ങിയത്. അപ്പം എനിക്കും അതൊരു ടെൻഷനായിരുന്നു, പക്ഷേ ഫസ്റ്റത്തെ അല്ലേ, ഒരു അനുഭവം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ എല്ലാം അങ്ങ് സെറ്റായിക്കോളും. പിന്നെ അതുപോലെ വലുതും ചെറുതും ഇങ്ങനെ ബീഡ്സ് ഇടകലർത്തിയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം വളരെ ഈസി ആയിട്ടായിരുന്നു നമുക്ക് ഒരു പോർഷൻ, അതായത് ഒരു പാർട്ട് മുഴുവൻ നമുക്ക് നന്നായിട്ട് അങ്ങ് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം വലുതും ചെറുതും ആകുമ്പോൾ ഒരു വേറൊരു ഭംഗിയായിരിക്കുമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടോന്നറിയില്ല, പക്ഷേ നമുക്ക് എളുപ്പ വേയാണ്. ഒന്നാമത്തെ കാര്യം കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ചെയ്യാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ശരിക്കും മടിയാണ്. പക്ഷേ എങ്കിൽ നമുക്ക് തന്നെ ചെയ്തിടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. നമ്മൾ തന്നെ ചെയ്തിട്ട ഡ്രസ്സ് പ്ലീറ്റ്സ് വെച്ചു എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ സ്ലീവിൽ. അപ്പോൾ ഈ ഒരു പോർഷനും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ഇതുപോലെ തന്നെയാണ് ചെയ്തത് കേട്ടോ. അപ്പം നമ്മുടെ ഫ്രോക്കും ബ്ലൗസും ഒക്കെ റെഡിയാണ്. ബ്ലൗസും ചെറിയൊരു ഡിസൈൻ, നമ്മുടെ മന്ത്രകോടി ബ്ലൗസ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ അതിനി വലുതാക്കാനില്ല, അത്ര തടിച്ചു പോയിട്ടുണ്ട് ഇപ്പം നിലവിൽ. ഓക്കെ, അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് എങ്ങനെയാണ്? ഇപ്പോൾ രാവിലെ ജസ്റ്റ് ബേബി ഷവറിൻ്റെ ഡ്രസ്സ് തന്നെയാണ്. അപ്പോൾ അവർ വരുമ്പം ഇതിട്ടങ്ങ് ഇട്ടേക്കാന്ന് വെച്ച് ഇട്ട് നിന്നതാണ്. ബിച്ചാനോട് മുഴുവനായിട്ടൊന്ന് ഈ ഡ്രസ്സൊന്ന് എടുക്കുമോ എന്ന് ചോദിച്ചിട്ട് എടുത്തിരിക്കുന്നതാണ് കേട്ടോ, നിങ്ങൾക്കൊന്ന് കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതാ മമ്മി ബിരിയാണി ഇതാ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്, ബീഫ് ബിരിയാണിയാണ് കേട്ടോ. ഓക്കെ, അവരെത്തിക്കഴിഞ്ഞു. അമ്മച്ചി, പപ്പ, വല്യമ്മച്ചി, റിനീഷേട്ടൻ, അനബൽ, അങ്ങനെ 5 പേരാണ്. 5 പേര് ഒറ്റസംഖ്യ വരണമെന്നാണല്ലോ. അങ്ങനെ തിരിച്ചു പോകുമ്പോഴും 7 പേര്, ഞാനും കുഞ്ഞാവി അടക്കം. മാസ്ക് ഒരിക്കോ, ഇനി മാസ്ക് ഒരിക്കോ ചേട്ടാ. ഇതൊക്കെ ഒരു ഓർമ്മയല്ലേ അല്ലേ, ഓർമ്മ ദിവസങ്ങളല്ലേ. അതുപോലെ തന്നെ 7-ാം മാസത്തെ കൂട്ടാൻ വേണ്ടി വരുമ്പം 7 പലഹാരക്കൂട്ടങ്ങളും 9-ാം മാസത്തെ നമ്മൾ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ 9 കൂട്ടം പലഹാരങ്ങളും, അങ്ങനെ എന്തൊക്കെ ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. അധികം ആൾക്കാരൊന്നുമില്ല, എല്ലാവരും കൂടെ ഒരു 10-30 പേര്. ഇല്ല ജിജോ കൂട്ടൊന്നും ഇല്ല.
ജിജോ കുട്ടൻ ഇന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ പപ്പയുടെ റിട്ടയർമെന്റ് വരുന്നതുകൊണ്ട് തന്നെ അതിന് ലീവ് എടുക്കണമല്ലോ. അതുകൊണ്ട് മെയ് 31 പപ്പേൻ്റെ റിട്ടയർമെന്റ് വരുന്നത്. ഈ പരിപാടി നടക്കുന്നത് മെയ് 15. ഓക്കെ, അപ്പോൾ അവർ ചായ കുടിച്ച് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് മുകളിലേക്ക്, ഞാനും മുത്തുച്ചേച്ചിയും കൂടെ വന്ന് ജസ്റ്റ് സാരി ഒന്ന് സെറ്റ് ചെയ്തു. മന്ത്രകൂടി സാരി വേണമല്ലോ ഉടുക്കാനായിട്ട്. അപ്പം ജെസ്സിമോള് പപ്പയുടെ പെങ്ങടെ മോളാണ്, മുത്തുച്ചേച്ചി പപ്പയുടെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. അപ്പം അവർ രണ്ടുപേരുള്ളതുകൊണ്ട് സാരീൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ വെറുതെ നിൽക്കുമ്പോൾ വേർക്കുന്ന ഒരു, നമുക്കങ്ങനെ ആയിരിക്കും ഈ ഒരു മാസമൊക്കെ. അപ്പം സാരി നേരത്തെ ഉടുത്ത് നിൽക്കണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് സാരി ഉടുക്കാണ്ടിരുന്നത്. ഫ്രീ ആയിട്ട് ഉടുപ്പിട്ട് നടക്കാം, അതിനുശേഷം ഫുഡ് കഴിച്ച ശേഷം സാരി ഉടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ആകെ പെട്ടുപോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഒന്നാമത് കട്ടിയുണ്ട്, അത്യാവശ്യം കട്ടിയുള്ള ഒരു സാരിയാണ്. പിന്നെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ, അതും ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഇതിനോടനുബന്ധിച്ച് ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ലൂസായിട്ട് പ്ലീറ്റ്സൊക്കെ വെച്ചിട്ട് തയ്ച്ചിട്ടുള്ളത്. പിന്നെ ഇതാ കിടത്തപ്പം ഇങ്ങനെയാണ്, 3 തലവണ നിർബന്ധം. അപ്പം ഞാൻ ആ ഒരു സ്ലീപ്പിംഗ് ബെഡൊന്നും വാങ്ങിയില്ല കേട്ടോ. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല, കാരണം ഈ ഒരു 2 തലവണയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് അപ്പം അമ്മച്ചി സാരി ഉടുക്കാൻ തുടങ്ങിയോ എന്നൊക്കെ അറിയാൻ വേണ്ടി കയറി വന്നതാണ്. പിന്നെ മമ്മിയും അമ്മച്ചിയും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ആക്കി ബിരിയാണി. പിന്നെ സ്പെഷ്യൽ പറയാം, മമ്മിയുടെ ബിരിയാണിയാണ് കേട്ടോ. 10-30 പേർക്ക് ഉണ്ടാക്കാനുള്ള ധൈര്യം ഞങ്ങളെല്ലാവരും കൂടെ കൊടുത്തു. നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണല്ലോ. അപ്പോൾ അതിനുവേണ്ടി സാധനങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ച് കൊടുത്തു കേട്ടോ. നന്നാക്കലും പെറുക്കലൊക്കെ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ വേഗം വേഗം ഞങ്ങളെല്ലാവരും കൂടെ നന്നാക്കി കൊടുത്ത് രാവിലെ തന്നെ അതൊക്കെ സെറ്റാക്കിയിരുന്നു. ഇവരൊരു 11:30 എത്തിയത്. 10 വരെയുള്ള ടൈം നമുക്ക് ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ലിമിച്ചിക്ക് ഇപ്പോൾ 97. അപ്പോൾ അതിൻ്റെതായ ക്ഷീണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരാൻ മടിയായിരുന്നു പറഞ്ഞു, പക്ഷേ അമ്മച്ചി നിർബന്ധിച്ച് ഇങ്ങ് കൂട്ടി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചേക്കാം അല്ലേ. അപ്പോൾ എല്ലാവരെയും 7-ാം മാസത്തെ കൂട്ടലിലെ ഫുഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബീഫ് ബിരിയാണി, നല്ല ചെത്ത് ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. നന്നായി മമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സല്ലാസ്, അച്ചാർ കോമ്പിനേഷൻ അതാണല്ലോ ഏറ്റവും നല്ല കോമ്പിനേഷൻസ്. ഓക്കെ, അപ്പോൾ ഇച്ചാനും ഞങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു. അങ്ങനെ ഇരിക്കണമെന്നാണ് പപ്പ നിർബന്ധിച്ചിരുത്തിയതാ. പിന്നെ ഇപ്പം ഞാനും ഇതിനൊരു തീരുമാനമാക്കട്ടെ. അപ്പം ഫുഡ് കഴിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, മന്ത്രകോടി നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് ഉടുത്തിട്ടുള്ള സാരി ഉടുത്ത് വേണം നമ്മളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ. അപ്പം അത് ഉടുക്കാൻ വേണ്ടി പോന്നു. അത് കഴിഞ്ഞിട്ട് മുത്തുച്ചേച്ചിയാണ് കേട്ടോ ഉടുപ്പിച്ച് തരുന്നത്. ഒറ്റയ്ക്ക് ഉടുക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പോൾ ഓൾമോസ്റ്റ് ഉടുത്ത് കഴിഞ്ഞു. ബ്ലൗസ് ഏകദേശം അങ്ങ് ചേരുന്നതാണ്. വിത്ത് ബ്ലൗസ് ആകുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ളൊരു ചേർച്ച ഉണ്ടാവുമല്ലോ. അതുപോലെ ബ്ലൗസ് ചെയ്തതായാലും വളരെ സിമ്പിളായിട്ടുള്ള ബീഡ്സ് വർക്കാണ്. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന രീതി, അതും ഫോളോ ചെയ്യാമെന്നാണ് കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, ഏപ്രിൽ മെയ് മാസം വെക്കേഷൻ ടൈം ആണെങ്കിലും വെക്കേഷൻ ടൈമിൽ ഒരുപാട് ട്രെയിനിങ്ങിലൊക്കെ നടക്കുന്നുണ്ട് സമ്മർ ക്യാമ്പ് പിള്ളേർക്കുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് ഡ്രസ്സ് എടുത്തേ പറ്റുമായിരുന്നുള്ളൂ. അതും ഇതിനോടനുബന്ധിച്ച് അടിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സാണേ. അപ്പോൾ അതും ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന വെറും 200 രൂപയിലുള്ള ടോപ്പുകളാണ് കേട്ടോ. അപ്പം അത് ഞാൻ വരും ദിവസത്തെ തന്നെ കാണിച്ചു തരാം. അപ്പം ഇനി പ്രെയറാണ്. പ്രെയർ കഴിഞ്ഞിട്ട് എല്ലാവർക്കും, വല്യമ്മച്ചിമാർക്ക്, പപ്പമാർക്ക്, അമ്മമാർക്കും എല്ലാവർക്കും സ്തുതി കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ഇറങ്ങുക. അപ്പം പ്രെയർ കഴിഞ്ഞതാ ഇറങ്ങിട്ടോ. അധികം ദിവസമൊന്നും അവിടെ നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് പനവരം ക്ലസ്റ്ററിൻ്റെ കീഴിലുള്ള സ്കൂളിലാണ് ഈ വെക്കേഷൻ ടൈമിൽ ഡ്യൂട്ടി ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാനാണ് ശരിക്കും എളുപ്പം. അതുകൊണ്ട് തന്നെ 5-ാം ദിവസം തന്നെ ഞാൻ തിരിച്ചു പോരും. അതുകൊണ്ട് തന്നെ അത്ര വിഷമമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 മാസം കഴിഞ്ഞ് കുഞ്ഞാവയായി, അത് കഴിഞ്ഞ് 3 മാസം കൂടെ കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരിക. ഇപ്പം പിന്നെ ആ വിഷയമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നമ്മൾ നിൽക്കും. കുറച്ച് ദിവസം അവിടെയാണെങ്കിൽ കുറച്ച് ദിവസം ഇവിടെ, അങ്ങനെ അങ്ങനെ. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങായി. അപ്പോൾ ചോദിക്കുമായിരുന്നു നാളെ രാവിലെ എത്തില്ലേന്ന്.
അപ്പം അമ്മച്ചി പറയാണ്, ഓ നാളെ രാവിലെ തന്നെ വിട്ടേക്കാട്ടോ പപ്പ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും നല്ല രസമായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ലപോലെ ഫങ്ഷൻ നടന്നു. രണ്ട് വീടുകൾ തമ്മിൽ അകലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിയ ദൂരമൊന്നുമില്ല, ഒരു 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഡ്രൈവ് ചെയ്യേണ്ട ദൂരമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ ഞങ്ങൾ തിരിച്ചു. അനബലാണ് മക്കൾസിൽ ഒരാളായിട്ട് കൂട്ടിയത്, കാരണം 5 ഒറ്റസംഖ്യ എന്ന് പറയുന്നൊരു നിയമം ഇതിനകത്തുണ്ട്, പണ്ടോട്ടേ പറഞ്ഞു വരുന്നല്ലേ. അപ്പം അത് ആ നിയമം നമ്മളങ്ങ് പാലിച്ചേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ബേബി ഷവറിൻ്റെ വേറൊരു ഫംഗ്ഷനായിട്ട് തന്നെയാണ് നടത്തിയത്, അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെങ്ത്തായി പോവും. അപ്പോൾ നിങ്ങളെയും പോരടിപ്പിക്കാൻ പാടില്ല, നമ്മുടെ നല്ല മെമ്മറീസ് നിങ്ങളൊക്ക് എത്തിക്കാനും പറ്റും. അപ്പം ഞാൻ കരുതി അത് പിന്നീട് പിന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. ജസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു, പിന്നെ പല പല മൊബൈലിൽ നിന്നായിട്ടുള്ള കിട്ടിയതാട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ഓർഡർ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇനിയും വൈകണ്ടല്ലോ എന്നോർത്താണ് ഞാൻ പിന്നെ ഒരുവിധം സെറ്റാക്കി വെച്ചിട്ടങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഓക്കെ, വീട്ടിലെത്തി. വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ അമ്മച്ചി, ഞാനും പപ്പയും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ ചുമ്മാ പിന്നെ എടുത്തു. അങ്ങനെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിചാരിക്കുവാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമാണ് പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടത്തുള്ളൂ. അപ്പം മറക്കണ്ട കേട്ടോ. അപ്പം താങ്ക് യു.